പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ടല്ലോ, എൻ്റെ സങ്കേതവും ബലവും എനിക്ക് ഏറ്റവും അടുത്ത തുണയും, എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവം അത്രേ. ദൈവമക്കളുടെ ജീവിതത്തിൽ അവരുടെ സങ്കേതമായി, അവരുടെ ബലമായി, ഏറ്റവും അടുത്ത തുണയായി, ഏതൊരാപത്തിലും ഏതു നേരത്തിലും കൂടെ നിൽക്കുന്ന, ചാരേ നിൽക്കുന്ന ഒരു ദൈവം, ഒരു കർത്താവുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ കനാൻ നാട്ടിൽ ചില പട്ടണങ്ങൾ ദൈവം അവർക്ക് സങ്കേത നഗരങ്ങൾ എന്നുള്ള പേരിൽ വേർതിരിച്ച് നൽകിയിട്ടുള്ളതായി മനസ്സിലാക്കുവാൻ സാധിക്കും. ദീർഘനാളുകൾ മിസ്രയീമിൽ അടിമകളായി കടന്നിരുന്ന ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന കനാൻ നാട് അവകാശമാക്കുകയാണ്. ആ പട്ടണത്തെ ഓരോ ഗോത്രങ്ങൾക്കുമായിട്ട് വിഭജിച്ച് നൽകുന്നു. അതിൽ ലേവി ഗോത്രത്തിന് ഈ പട്ടണത്തിൻ്റെ, ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പട്ടണങ്ങളാണ് അവകാശമായി കൊടുത്തത്. അതിൽ 6 പട്ടണങ്ങൾ സങ്കേത നഗരങ്ങൾ എന്നുള്ള പേരിൽ വേർതിരിക്കണം എന്ന ഒരു പ്ലാൻ, പദ്ധതി ദൈവം യോശുവയോട് പങ്കുവെക്കുകയാണ്. യോശുവയുടെ പുസ്തകം 20 അധ്യായത്തിലാണ് ആ ചരിത്ര സംഭവം കാണുവാനായിട്ട് സാധിക്കുക. എന്തിനുവേണ്ടിയാണ് ദൈവം ആ നിലയിൽ സങ്കേത നഗരങ്ങളെ വേർതിരിച്ചത്, അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു, നമുക്ക് ആ വേദഭാഗത്തേക്ക് ഒന്ന് കടന്നു വരാം. യോശുവയുടെ പുസ്തകം 20 അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. പിന്നെ യഹോവ യോശുവയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഞാൻ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങൾ നിശ്ചയിക്കുവേൻ. ഇവിടെ എന്താണ് സങ്കേത നഗരങ്ങൾ, എന്തിനുവേണ്ടിയാണ് സങ്കേത നഗരങ്ങൾ നൽകപ്പെട്ടത്, അതിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നു. അവിടെ ദൈവം യോശുവയോട് അരുളി ചെയ്യുകയാണ്, നിങ്ങൾ പട്ടണങ്ങളിൽ ചിലത് ലേവ്യർക്ക് ലഭിച്ചതിൽ 6 സങ്കേത നഗരങ്ങളായിട്ട് വേർതിരിക്കണം. എന്തിനുവേണ്ടിയാണത്? ആരെങ്കിലും അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ ആ കൊല്ലപ്പെട്ട ആളുടെ ഉറ്റവരിൽ നിന്ന് ഈ കൊല ചെയ്ത വ്യക്തി രക്തപ്രതികാരം ഏറ്റുവാങ്ങുവാൻ സാധ്യതയുണ്ട്. എന്നാൽ താൻ അറിയാതെയാണ് ആ കൊലപാതകം ചെയ്തത് എന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടുവാൻ, രക്തപ്രതികാരകന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാനായിട്ടാണ് ഈ സങ്കേത നഗരങ്ങൾ ദൈവം നൽകിയത്. അതിൽ 3 സങ്കേത നഗരങ്ങൾ യോർദാന് പടിഞ്ഞാറും മറ്റു 3 സങ്കേത നഗരങ്ങൾ യോർദാന് കിഴക്കും ആണ്. ഈ കൊല ചെയ്ത വ്യക്തി ഓടി പട്ടണവാതിൽക്കൽ എത്തി അവിടെ മൂപ്പന്മാരോട് താൻ ചെയ്തു പോയ കാര്യം വിവരിക്കണം, അറിയാതെയാണ് ആ കൊലപാതകം സംഭവിച്ചത് എന്ന് സമർത്ഥിക്കണം. അവർക്ക് അത് ബോധ്യപ്പെട്ടാൽ ആ പട്ടണത്തിൻ്റെ ഉള്ളിൽ അഭയം ലഭിക്കും. ന്യായവിസ്താര സഭയുടെ മുൻപാകെ നിൽക്കുന്നത് വരെയോ ആ സമയത്തുള്ള പുരോഹിതൻ്റെ മരണം വരെയോ അവർക്ക് ആ പട്ടണത്തിൽ താമസിക്കാം, അതിനുശേഷം പുറത്തു വരാം. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം, ഈ സങ്കേത നഗരങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. ഇസ്രായേൽ മക്കളിൽ ആരെങ്കിലും അറിയാതെ കൊലപാതകം ചെയ്താൽ രക്തപ്രതികാരകന്റെ ആക്രമണത്തിൽ നിന്ന് ഓടിപ്പോയി രക്ഷ നേടുവാൻ ദൈവം അവർക്ക് ചില പട്ടണങ്ങളെ സങ്കേത നഗരങ്ങൾ ആയിട്ട് നൽകി എന്നുള്ളതുപോലെ, പാപിയായ മനുഷ്യന് പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന്, നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷ നേടുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു എന്ന ഒരു സങ്കേതം നമുക്ക് വേണ്ടി ഉണ്ട്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അറിയാതെ കൊലപാതകം ചെയ്തു പോയാൽ മാത്രമാണ് ഈ സങ്കേത നഗരത്തിൽ അഭയം ലഭിക്കുക. എന്നാൽ യേശു കർത്താവ് എന്ന സങ്കേതത്തെ സംബന്ധിച്ചിടത്തോളം സകല മനുഷ്യവർഗവും ജന്മന പാപികളാണെന്നുള്ള നിലയിൽ മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉള്ളത് എല്ലാം ഏറ്റുപറയുവാൻ തയ്യാറാകുന്നു എങ്കിൽ യേശു കർത്താവ് എന്ന ആ സങ്കേതത്തിൽ നിത്യമായ അഭയം, എന്നേക്കും ഉള്ള അഭയം, പാപത്തിൻ്റെ സകല ശിക്ഷയിൽ നിന്നും വിടുതൽ ലഭിച്ചവരായിട്ടുള്ള നിത്യമായ അഭയം നമുക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിൻ്റെ ഒരു വലിയ നിഴലായി ഈ സങ്കേത നഗരങ്ങൾ നിൽക്കുകയാണ്. ഈ 6 സങ്കേത നഗരങ്ങൾക്കും പേരുകൾ ഉണ്ട്. മാത്രമല്ല, ആ പേരുകൾക്ക് വളരെ ചിന്തനീയമായ അർത്ഥങ്ങൾ ഉണ്ട്.
ആ ഓരോ അർത്ഥവും യേശു കർത്താവിൻ്റെ ശ്രേഷ്ഠതകളെ, യേശു കർത്താവിൻ്റെ ഗുണവിശേഷങ്ങളെ കാണിക്കുന്നു. അത് അല്പമായി ഇങ്ങനെയൊന്ന് പറയട്ടെ. ഇന്ന് രണ്ട് സങ്കേത നഗരങ്ങളുടെ അർത്ഥം പറയാനതൊക്കെ വണ്ണം ആഗ്രഹിക്കുന്നു. മറ്റു നാല് സങ്കേത നഗരങ്ങളുടെ അർത്ഥം അടുത്ത ധ്യാന ചിന്തയിൽ നിങ്ങളുമായി പങ്കുവെക്കാം. യോർദാന് പടിഞ്ഞാറുള്ള രണ്ട് സങ്കേത നഗരങ്ങളെക്കുറിച്ചാണ്, മൂന്നെണ്ണമുണ്ട് മുഴുവൻ. അതിൽ രണ്ടെണ്ണത്തിൻ്റെ അർത്ഥം ഇങ്ങനെ പറയട്ടെ. ഒന്ന്, നഫ്താലി മലനാട്ടിൽ ഗലീലയിൽ കേദേശ് എന്ന് പറയുന്ന സങ്കേത നഗരം. കേദേശ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിശുദ്ധം അല്ലെങ്കിൽ വിശുദ്ധി എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവിൻ്റെ വളരെ ശ്രേഷ്ഠമായ ഒരു ഗുണവിശേഷമായി ഈ വിശുദ്ധിയെ കാണുവാനായിട്ട് സാധിക്കും. പാപം ഇല്ലാത്ത, പാപം എന്തെന്ന് അറിയാത്ത, പാപത്തിൻ്റെ കണം ലേശവും ഏശാത്ത വ്യക്തിത്വമാണ് യേശു കർത്താവ്. ആർക്കും യേശു ക്രിസ്തുവിൽ അശുദ്ധിയുടെ ഒരംശം പോലും കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഏത് നിലയിൽ നോക്കിയാലും യേശു കർത്താവിൻ്റെ ദൈവത്വത്തിലും, മാത്രമല്ല 33.5 വർഷക്കാലം മനുഷ്യൻ, സമ്പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ ലോകത്തിൽ ജീവിച്ചപ്പോഴും യേശു കർത്താവിൻ്റെ ജീവിതം വിശുദ്ധിയുള്ള ജീവിതമായിരുന്നു. യാതൊരു കളങ്കവും ഏശാത്ത, പാപം ലേശവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ജീവിതം യേശു കർത്താവിൻ്റെ ജീവിതം. യേശു ക്രിസ്തു വിശുദ്ധൻ. ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമക്കളായി തീർന്നവരെക്കുറിച്ച്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നാമും വിശുദ്ധിയോടെ ജീവിക്കണം എന്നുള്ളതാണ്. പത്രോസ് എഴുതിയ 1:15 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളെ വിളിച്ച വിശുദ്ധന ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യേശു ക്രിസ്തു എന്ന വിശുദ്ധനിൽ ആശ്രയിച്ച് നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന ആ വിശുദ്ധൻ്റെ മക്കളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട്, നമ്മളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഉള്ള വലിയ കടപ്പാട് നമുക്കുണ്ട്. അവിടുന്ന് വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായിരിക്കുവീൻ എന്നുള്ള വലിയ കൽപ്പന വേദപുസ്തകം നമുക്ക് നൽകുകയാണ്. അപ്പോൾ കേദേശ് എന്ന ആ സങ്കേത നഗരത്തിൻ്റെ അർത്ഥം വിശുദ്ധി സൂചിപ്പിക്കുന്നു. യേശു കർത്താവ് വിശുദ്ധൻ. ആ യേശു കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നവരും ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആവശ്യമുണ്ട്. രണ്ടാമത്തെ സങ്കേത നഗരത്തിലേക്ക് കടന്നു വരാം. അത് എഫ്രയീം മലനാട്ടിൽ ശേഖേം എന്ന പട്ടണമാണ്. ശേഖേം, ശേഖേം എന്ന വാക്കിൻ്റെ അർത്ഥം തോള് അഥവാ ഭുജം എന്നുള്ളതാണ്. നമുക്കറിയാം തോള് എന്തിനാണ് പ്രധാനമായിട്ടും നാം ഉപയോഗിക്കുക? ഭാരങ്ങൾ വഹിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഭാരങ്ങൾ വഹിക്കുവാനായിട്ട് നാം ഉപയോഗിക്കുന്ന ഭാഗമാണ് തോള് അഥവാ ഭുജം എന്നുള്ളത്. അത് ഭാരങ്ങൾ വഹിക്കുന്ന സ്ഥാനമാണ്. ഇങ്ങനെ പറയട്ടെ യേശു കർത്താവിനെ കുറിച്ച്: മനുഷ്യവർഗത്തിൻ്റെ സകല പാപഭാരവും ഏറ്റെടുക്കുവാൻ തയ്യാറായി ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. ജനത്തെ നോക്കിയിട്ട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു കർത്താവ് നോക്കിയപ്പോൾ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി സ്വയമായി അധ്വാനിക്കുന്ന, സ്വയമായി പാപപരിഹാരം വരുത്തുവാൻ ശ്രമിക്കുന്ന പല ആളുകളെയും കണ്ടു. മാത്രമല്ല, ജീവിതത്തിൽ പാപത്തിൻ്റെ ഭാരം പേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പല ആളുകളെയും കണ്ടു. അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്: പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി സ്വയമായി അധ്വാനിക്കുന്നവരെ, പാപത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വാ, നിങ്ങളുടെ പാപഭാരം ഞാൻ ഏറ്റെടുക്കാം. ഏറ്റെടുത്തോ? യേശു കർത്താവ് ഏറ്റെടുത്തു. കാൽവറിയിലെ ക്രൂശിന്മേൽ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തെ ഏറ്റെടുത്തുകൊണ്ടാണല്ലോ യേശു കർത്താവ് യാഗമായി മാറിയത്. നമ്മുടെ എല്ലാം പാപഭാരം വഹിച്ച, ഭാരം വഹിക്കുന്ന ഒരു സ്ഥാനമായി യേശു കർത്താവ് മാറ്റപ്പെട്ടു. ഈ യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്നവർക്കും ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്: തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ വഹിക്കുന്നവരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ. സഹവിശ്വാസികളുടെ ഭാരങ്ങൾ, ദൈവമക്കളുടെ ഭാരങ്ങൾ, അത് തമ്മിൽ തമ്മിൽ വഹിച്ച് പരസ്പരം ആശ്വസിപ്പിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിച്ച്
വിശ്വാസ ജീവിതത്തിൽ മുന്നേറണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ രണ്ട് സംഗീത നഗരങ്ങളുടെയും അർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നൽകുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റു നാല് സംഗീത നഗരങ്ങളുടെ അർത്ഥങ്ങളും അധികർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ ഏതു വിധത്തിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ളതും അതിനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികം ആക്കാം എന്നുള്ളതും അടുത്ത ധ്യാന ചിന്തയിൽ പങ്കുവെക്കാം. ഈ ചിന്തകളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.